വിഷയവസ്തുക്കള് സത്തല്ല. യോഗ വാസിഷ്ഠ നിത്യപാരായണം ദിവസം 61 ഭാഗം 3 ഉൽപ്പത്തി പ്രകരണം. ബ്രഹ്മാത്മൈക ചിദാകാശമാത്ര ബോധവതോ മുനേഹ പുത്രമിത്ര കളത്രാണി കഥം കാണി കഥാ കുതഹ. വസിഷ്ഠൻ തുടർന്നു, എന്നിട്ട് ഈ മഹിമകള് മുൻപേ പറഞ്ഞ ആ മഹാത്മാവിൻ്റെ ഗൃഹത്തിൽ പ്രവേശിച്ചു. കുടുംബം മുഴുവനും വിലപിക്കുകയായിരുന്നു അവരുടെ ദുഃഖത്തിൽ. അന്തരീക്ഷം പോലും വിഷണ്ണമായിരുന്നു. ശുദ്ധപ്രജ്ഞയുടെ യോഗബലത്താൽ ലീലയ്ക്ക് അവളുടെ ചിന്തകൾ അപ്പോൾ തന്നെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. എൻ്റെ ബന്ധുക്കളായ ഇവർക്ക് സരസ്വതീ ദേവിയെയും എന്നെയും സാധാരണക്കാരായ സ്ത്രീകളായി കാണാൻ സാധിക്കട്ടെ എന്ന് സ്മരിച്ചപ്പോഴേക്ക് അവരാ കുടുംബത്തിലെ ദുഃഖത്തിൽ പങ്കെടുക്കാനെത്തിയവരായി. എന്നാൽ ഈ അഭൗമ വനിതകളുടെ തേജസ് ദുഃഖപൂരിതമായ ആഗ്രഹത്തിൻ്റെ വിഷാദഭാവം മാറ്റി. മരിച്ചയാളിൻ്റെ മൂത്തപുത്രന് സ്ത്രീകളെ സ്വാഗതം ചെയ്തു. അയാൾ വിചാരിച്ചത് ഇവര് വനദേവതകളാണ് എന്നാണ്. അയാൾ പറഞ്ഞു, വനദേവതമാരായ നിങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ദുഃഖത്തെ ദൂരീകരിക്കാനാണെന്ന് നിശ്ചയം. അതാണ് ദിവ്യാത്മാക്കളുടെ മഹത്വം. അവർ മറ്റുള്ളവരുടെ സങ്കട നിവർത്തിക്കായി സദാ ജാഗരൂകരാണ്. സ്ത്രീകൾ ചോദിച്ചു, ഈ കുടുംബത്തെ മുഴുവനും ബാധിച്ചിട്ടുള്ള ദുഃഖത്തിൻ്റെ ഹേതു എന്താണ്? അയാൾ പറഞ്ഞു, മഹിളാമണികളെ, ഈ ഗൃഹത്തിൽ അതീവ ദിവ്യനായ ഒരാൾ തൻ്റെ സാത്വികയായ ഭാര്യയോടൊപ്പം ധാർമ്മിക ജീവിതം നയിച്ചു വന്നു. ഈയിടെ അവർ മക്കളെയും അവരുടെ കുട്ടികളെയും ഉപേക്ഷിച്ച് വീടിനെയും പശുക്കളെയും ഇവിടെ ബാക്കി വെച്ച് സ്വർഗാരോഹണം ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകം മുഴുവൻ ശൂന്യമായി അനുഭവപ്പെടുന്നു. പറവകൾ പോലും മരിച്ചവർക്ക് വേണ്ടി കഴിയുകയാണ്. ദേവന്മാരും സങ്കട കണ്ണീര് മഴയായി പൊഴിക്കുന്നു. മരങ്ങൾ പ്രഭാതത്തിലെ ഹിമകണങ്ങളാകുന്ന കണ്ണീരിറ്റി നിൽക്കുന്നു. ഈ ലോകം ഉപേക്ഷിച്ച് എൻ്റെ അച്ഛനമ്മമാര് അനശ്വരമായ പിതൃക്കളുടെ ലോകത്തിലേക്ക് പോയിരിക്കുന്നു. ഇത് കേട്ട് ലീല അയാളുടെ ശിരസിൽ തൻ്റെ കൈവച്ചു. ആ ക്ഷണത്തിൽ അയാളുടെ ദുഃഖമില്ലാതായി. ഇത് കണ്ട് മറ്റുള്ളവരും ദുഃഖമുക്തരായി. രാമൻ ചോദിച്ചു, മഹാത്മന് എന്തുകൊണ്ടാണ് ലീല തൻ്റെ പുത്രന് മുന്നിൽ സ്വന്തം അമ്മയായി നിൽക്കാതിരുന്നത്? വസിഷ്ഠൻ പറഞ്ഞു, രാമ, വിഷയവസ്തുക്കൾ സത്തല്ല എന്ന് ശരിയായി ഉറച്ചവർ വിശ്വത്തെ മുഴുവനും ഒരൊറ്റ അവിച്ഛന്ന ബോധസ്വരൂപമായി ദർശിക്കൂ. സ്വപ്നം കാണുന്നവന് ലോകം കാണുന്നില്ല. എന്നാൽ തീരെ ബോധം കെട്ടുറങ്ങുന്നവന് ചിലപ്പോൾ മറ്റു ലോകങ്ങളെ കണ്ടേക്കാം. ലീല സത്യ സാക്ഷാത്കാരം നേടിയിരുന്നു. ആരൊരാള് ബ്രഹ്മം, ആത്മന് എന്നിങ്ങനെ അറിയപ്പെടുന്ന സത്യവസ്തുവിനെ ബോധസ്വരൂപമായി സാക്ഷാത്കരിച്ചുവോ അവന് മകനാര്, സുഹൃത്താര്, ഭാര്യയും ബന്ധുക്കളുമാര്. ലീല ചെറുപ്പക്കാരൻ്റെ ശിരസിൽ കൈവച്ചത് ബ്രഹ്മത്തിൻ്റെ യാദൃച്ഛികമായ ഒരു കാരുണ്യ പ്രകടനം എന്നേ പറയാവൂ.